നമസ്കാരം നെല്ലനാട് എ കെ ജി ഗ്രന്ഥശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് നദികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് സിന്ധു ബ്രഹ്മപുത്ര ആദ്യം സിന്ധു നദി സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് വടക്കുള്ള ബോഗാർ ചൂർ ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധുവിൻ്റെ ആകെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധുവിൻ്റെ ആകെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന നീളം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന നീളം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു സിന്ധു നദി കടന്നു പോകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ പ്രധാനമായും സിന്ധു നദി കടന്നു പോകുന്നത് കാശ്മീരിലെ ലഡാക്ക് മേഖലയിലൂടെയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു സിന്ധുവിൻ്റെ പതനസ്ഥാനം അറബിക്കടലിലാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നും സിന്ധുവിനെ അറിയപ്പെടുന്നു പാകിസ്ഥാൻ്റെ ജീവരേഖ സിന്ധു സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ പട്ടണമാണ് കറാച്ചി സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ പട്ടണമാണ് കറാച്ചി ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു സിന്ധുവിൻ്റെ പോഷക പോഷക നദികളുടെ സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും തീരത്ത് നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും തീരത്ത് നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം മോഹൻ സ്ഥിതി ചെയ്തിരുന്നത് സിന്ധുവിൻ്റെ തീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്നത് സിന്ധുവിൻ്റെ തീരത്താണ് സിന്ധു നദി സമതല പ്രദേശങ്ങളിലൂടെ കട സിന്ധു നദി സിന്ധു നദി സമതല പ്രദേശങ്ങളിലേക്ക് കടക്കുന്നത് അറ്റോക്കിൽ വെച്ചാണ് പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചാണ് സിന്ധു നദി സമതല പ്രദേശങ്ങളിലേക്ക് കടക്കുന്നത് അറ്റോക്കിൽ വെച്ചാണ് പാകിസ്ഥാനിലാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഡർബേല ഡാം പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ആണ് ഡർബേല ഡാം സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് രവി ചലം ചിനാബ് ബിയാസ് സത്ലജ് സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് രവി ചലം ചിനാബ് ബിയാസ് സത്ലജ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി കൂടിയാണ് സിന്ധു പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു ആണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു ആണ് സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പരിവേഷകനാണ് സ്വെൻ ഹെഡിൻ സിന്ധുവിൻ്റെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പരിവേഷകനാണ് സ്വെൻ ഹെഡിൻ ഇനി അടുത്തതായിട്ട് ബ്രഹ്മപുത്രയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര ഉത്ഭവസ്ഥാനം ചെമയങ്ങ് ചെമയുങ് ദ്വിങ് ഹിമാനി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ചെമയുങ്ങ് ദ്വിം ഹിമാനി പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് ആകെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് സാദിയ അരുണാചൽ പ്രദേശിലെ സാദിയയിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകള് സാങ്പോ പോ യാർലാങ് സാങ് യാർലാങ് എന്നാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകൾ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഡിഹാങ്ങ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഡിഹാങ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന പ്രാചീനകാലത്ത് അറിയപ്പെടുന്നത് ലൗഹിത്യ പ്രാചീനകാലത്ത് അറിയപ്പെടുന്നത് ലൗഹിത്യ ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ലോകത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് അസം അസമാണ് ലോകത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് അസമിലാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ദ്വീപ് ജില്ലയാണ് മാജുലി അസം ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയാണ് മാജുലി അസം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് സുന്ദർമൻസ് ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും സുന്ദർമൻസ് ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ടീസ്റ്റ ദിബാങ് മാനസ് ടോർസ സുബൻസിരി ലോഹിത് കാമ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് ടീസ്റ്റ ദിബാങ് മാന മനാസ് ടോർസ സുബൻസിരി ലോഹിത് കമോങ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടിസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖയാണ് ടിസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖ ടിസ്റ്റ ടിബറ്റിൽ നിന്നും ആരംഭിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് സുബൻസിരി ടിബറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് സുബൻസിരി നമസ്കാരം